വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട്. നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം എന്തൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ കഴിക്കാം, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നിശ്ചിത സമയത്തിനുള്ളിൽ കഴിച്ചു തീർക്കുക, ബാക്കിയുള്ള സമയം ഫാസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. തടി കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. കാരണം ഏതൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നതിനേലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ടും സാധിക്കുക. നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടും. അപ്പോൾ കീപ് സപ്പോർട്ടിംഗ്. ഇനി നമുക്ക് വീഡിയോ കാണാം. ഇതുവരെ ഡയറ്റൊന്നും ചെയ്യാത്ത, ആദ്യമായിട്ട് ഈ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ജസ്റ്റ് ഒരു, നമ്മളിപ്പോൾ സാധാരണ ഒരു 4 നേരമാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എങ്കിൽ അപ്പോൾ ഒരു 3 നേരം കഴിക്കുക. 3 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ടൈമൊന്നും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അങ്ങനെ കഴിക്കുക. പിന്നെ ഇടയിൽ സ്നാക്സ് ഒക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. എന്നിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 5-6 ദിവസം ഇതുപോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ഡയറ്റൊക്കെ ഫോളോ ചെയ്ത്, കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ 3 ദിവസം 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു രീതി സ്റ്റാർട്ട് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ആദ്യത്തെ വീക്ക് വെറുതെ വിട്ടോ, അതിനുശേഷം പിന്നത്തെ വീക്ക് മുതൽ നിങ്ങൾ ആദ്യം 1 ദിവസം 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക. പിന്നത്തെ ആഴ്ചയിൽ അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക എന്നൊരു രീതിയിലേക്ക് എത്തുക. ഫാസ്റ്റിങ്ങിൽ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രം 4 മണിക്കൂർ ഫുഡ് കഴിച്ച് ബാക്കി 20 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നൊരു രീതിയിലേക്ക് എത്തിച്ചേരുക. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ പൂർണ്ണ ഗുണങ്ങളും കിട്ടുള്ളൂ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എന്തൊക്കെ ഭക്ഷണങ്ങളാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. പ്രത്യേകിച്ച് ഒരു മെനു ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാം. പിന്നൊരു കാര്യം, കീറ്റോ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കീറ്റോ ഡയറ്റും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീറ്റോ ഡയറ്റിൻ്റെ വീഡിയോ ഇടാന്ന്, കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വണ്ണൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കീറ്റോ ഡയറ്റാണ് ഫോളോ ചെയ്യാറ്. പക്ഷേ എനിക്ക് എല്ലാവരുടെ അടുത്ത് അത് റെക്കമെൻഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല. കാരണം അത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ അല്ല, പിന്നെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കീറ്റോൻ്റെ ഡയറ്റ് പ്ലാൻ മെനു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിലും ഇടാം. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയാറുണ്ട്, പെട്ടെന്ന് ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് അത്ര ഹെൽത്തി ഡയറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഫോളോ ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാം. ഒരു മാസം അല്ലെങ്കിൽ ഒരു 45 ഡേയ്സ് ഒക്കെ മാക്സിമം നമുക്ക് കീറ്റോ ഡയറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ളിൽ നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് കുറയുന്ന വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതാണ് കീറ്റോ ഡയറ്റിൽ ചെയ്യേണ്ടത്. കീറ്റോ ഡയറ്റും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെനു പ്ലാൻ കൂടിയായിട്ട് ഞാൻ വീഡിയോ ഇടാട്ടോ. ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക ഒരു 8 മണി മുതൽ 4 മണി, ആ ഒരു 8 അവേഴ്സ് ആണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 9 മണിക്ക് ഭക്ഷണം കഴിച്ച് ഒരു 5 മണി വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു 8 മണിക്കൂർ സൗകര്യമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് എടുക്കുക. അത് 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൂള്. നമ്മൾ 16 മണിക്കൂർ എന്തായാലും ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു 7 മണിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 10 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെയിറ്റ് ലോസ് പെട്ടെന്ന് കുറയാനായിട്ട് അതായിരിക്കും നല്ലത്. ഫാസ്റ്റിങ്ങിന് ശേഷം 8 മണിക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം.
പിന്നെ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കുക രാവിലെ തന്നെ കഴിക്കുമ്പോൾ. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചായിട്ട് തന്നെ കഴിക്കാം. നമ്മൾ സാധാരണ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അതുതന്നെ നമുക്ക് കഴിക്കാം. പിന്നെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നമ്മളുടെ ഡിന്നറിന് എന്താണോ കഴിക്കുന്നത് അത് കഴിക്കാം. അങ്ങനെ ഒരു 3 ടൈമായിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അതിൽ കൂടാൻ പാടില്ല, കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. 4 ടൈമൊക്കെ ആയിട്ട് കഴിക്കരുത്. കുറച്ച് ഏറ്റവും നല്ലത് രാവിലെ 8 മണിക്ക് ഒരു ഭക്ഷണം കഴിക്കാം, 12, 1 മണിക്കുള്ളിൽ നമുക്ക് ലഞ്ച് കഴിക്കാം, പിന്നെ 4 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക. അതിനിടയിൽ സ്നാക്സ് ഒന്നും കഴിക്കാൻ പാടില്ല. 4 മണിക്ക് ശേഷം നമ്മൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറേശ്ശെ വിശപ്പൊക്കെ തോന്നും, അല്ലെങ്കിൽ കുറച്ച് ക്ഷീണമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കോഫി കുടിക്കാം. കോഫി വളരെ കടുപ്പം കുറഞ്ഞിട്ട് കോഫി കുടിക്കാം, മധുരമില്ലാത്ത കോഫി കുടിക്കാം. കോഫി ഇഷ്ടമല്ലാത്തവർക്ക് കട്ടൻ ചായ ആയാലും കുടിക്കാം, മധുരമിടാത്ത കട്ടൻ ചായ കുടിക്കാം. പിന്നെ നാരങ്ങവെള്ളം കുടിക്കാം, ഇന്ദുപ്പ് ചേർത്തിട്ടുള്ള നാരങ്ങവെള്ളം കുടിക്കാം. ഇന്ദുപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം അധികം ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാം, ഒരു 8 മണിക്കൂർ ഉറങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന്. നിങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വീട്ടിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കഴിക്കാം, കുഴപ്പമില്ല. അതിനുശേഷം ഒരു 12 മണി 1 മണിക്കുള്ളിൽ നിങ്ങൾ ലഞ്ച് കഴിക്കുക. പിന്നെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഡിന്നറും കൂടെ ഫിനിഷ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് അവസാനിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഏതൊക്കെ ഭക്ഷണങ്ങളാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. നമ്മൾക്ക് കുറച്ചുകൂടി എനർജി കിട്ടും, നമുക്ക് നന്നായിട്ട് ആക്റ്റീവായിട്ടിരിക്കാൻ കഴിയും. ജിമ്മിലൊക്കെ പോകുന്നു, എക്സസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാം, ക്ഷീണമൊന്നും ഫീൽ ചെയ്യില്ല. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.